നമ്മുടെ എല്ലാ മച്ചാന്മാർക്കും ആംഗിൾ റിസൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇതേ നമ്മുടെ ഒരു ചെറിയ ഫിഷ് പോണ്ട് ഉണ്ട്. അപ്പോൾ ആ ഫിഷ് പോണ്ടിൽ മീൻ നമ്മൾ പിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മീനുകളെല്ലാം നമ്മൾ ഈ കുളത്തിലാണ് ഇട്ടിരുന്നത്. അപ്പം ഇതേ അതിൻ്റെ അകത്ത് നമ്മൾ കുളത്തിൽ നിന്ന് ചെറിയൊരു മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് വെള്ളം ചാടിച്ച് നമുക്ക് പിന്നെ ഒരു ഓക്സിജൻ്റെ അളവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ നമ്മളിതേ മോട്ടർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഏകദേശം അതിൻ്റെ വെള്ളം വറ്റിക്കാൻ പോവാണ്. വെള്ളം വറ്റിച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. ഒരു റിങ് ആകെ ഉള്ളൂ, ഒരു റിങ് താഴ്ച ഈ കുളത്തിനുള്ളൂ. അപ്പോൾ ഒരു റിങ് താഴ്ച ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വെള്ളം പെട്ടെന്ന് തന്നെ പറ്റിക്കാൻ പറ്റും. ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ നല്ല ഫോഴ്സ് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആമസോണിൽ നിന്ന് മേടിച്ചൊരു 200 രൂപയുടെ മേടിച്ചോൾ പമ്പാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അത് 18 വാട്ട്സിൻ്റെ മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി കറണ്ട് ചിലവിൻ്റെ ഒന്നും ആവശ്യങ്ങൾ വരുന്നില്ല. പിന്നെ ഒരു മണിക്കൂറിൽ ഒരു ദിവസം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ഏകദേശം ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കുളത്തിൻ്റെ മെയിനിലെ നെറ്റൊക്കെ മാറ്റി കല്ലും കൊണ്ട് വെച്ചിരുന്ന നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പാമ്പെന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ നമ്മൾ ആ നെറ്റൊക്കെ ഒന്ന് മാറ്റി കുളം ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിക്കുള്ള കാണാട്ടോ വെള്ളം കളിട്ട് കാണുന്ന ആ മോട്ടർ ഇരിക്കുന്നത്. അതിൻ്റെ ചെറിയ ഓസ് വഴി വെള്ളം പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുത്ത ഏലച്ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ്. ആ പുറകുവശത്താണ് നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തിരുന്നത്. ഇത് നേരത്തെ ഇതിനകത്ത് കുഞ്ഞുങ്ങളെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ടാങ്ക് പിന്നെ കുറേ നാൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുമായിരുന്നു. പിന്നീട് നമ്മൾ ക്ലിയർ ചെയ്ത് ഇതിനകത്ത് കുഞ്ഞുങ്ങളെ ആക്കിയതാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ഏകദേശം ഒരു 3 നെട്ടറിനെയും പിന്നെ ഒരു 2 കളറുള്ള സിലോപ്പിയനെയും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്കത് നോക്കാം. ഇത് എൻ്റെ റൂം തന്നെ ബൈക്ക് വശമാണ് ഈ കാണുന്നത്. അപ്പോൾ ബൈക്ക് വശത്ത് നമ്മൾ കറണ്ട് എടുത്തേക്കുന്നത് ഏലച്ചെടിയൊക്കെ തകർന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നടാൻ വേണ്ടി നമ്മൾ തകർന്ന് ചെയ്ത് വെച്ചേക്കുന്നതാണ്. വെള്ളത്തിന് നല്ല പച്ച കളറാണ് കേട്ടോ മോട്ടർ. ഈ ഇരിക്കുന്നതാണ് മോട്ടർ. മൊത്തം അത്രയും താഴ്ച തന്നെയുള്ളൂ. അതിനകത്ത് ഒത്തിരി രൂപയുടെ താഴ്ചയൊന്നുമില്ല. കുളമൊക്കെ നല്ല പായല് കയറി നല്ല സെറ്റായി. അപ്പോൾ നമ്മളിതിനകത്ത് ഇന്നത്തെ ചെളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെളിയൊക്കെ അടിയിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ദൈവം വെള്ളത്തിനടിയിലുള്ള നമ്മുടെ ക്യാമറ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളത്തിനടിയിൽ ഇറക്കുന്നത്. ഇതേ കണ്ടില്ലേ സിലോപ്പിയുടെ കുഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം ഈ ദൈവന്മാരെയാണ് നമ്മൾ പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇമാരിപ്പം എന്തായാലും ഒത്തിരി ഇതിനകത്ത് കിടന്ന് ഒത്തിരി വളരൊന്നുമില്ല. അപ്പം വളരേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിപ്പോൾ ചെറിയ മീൻ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മീൻ ഇടാനുള്ള സൗകര്യമൊന്നും ഇല്ല. ചെത്തിരി ഇത് സിലോപ്പിയുടെ ചുമന്ന സിലോപ്പിയുടെ കുഞ്ഞാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മേടിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പിടിച്ചാലും ഇതിന് നമ്മൾ തിരിച്ച് തന്നെ വിടുവാണ്. അതിന് നമ്മൾ ഒന്നും ചെയ്യാനില്ല. ബാക്കിയുള്ള മീനുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളത്. ബാക്കിയുള്ള സിലോപ്പിൻ്റെ ഈ 2 സിലോപ്പിയാണ് നമ്മൾ മേടിച്ചത്. ഈ വെള്ളം നല്ല രീതിയിൽ കനം കിടക്കുന്ന പറഞ്ഞാൽ ഈ ഫുട്ടേജ് ശരിക്കും കിട്ടുന്നത്. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ നല്ല ചെളി കണ്ടെത്തിയെന്ന് ചെളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ടാങ്കിൻ്റെ അടിയിൽ. അപ്പോൾ ഈ മീനെല്ലാം കൂടി കിടന്ന് മോട്ടർ അടിച്ച് കഴിഞ്ഞപ്പോൾ കിടന്ന് പിഴച്ച് അത് മുഴുവൻ ചെളി മുഴുവൻ സെറ്റായി അങ്ങ് കലങ്ങി. കലങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു വിസിബിലിറ്റി വളരെയധികം കുറഞ്ഞു. അപ്പോൾ എങ്കിലും ജസ്റ്റ് നമുക്കത് വെള്ളത്തിനടിയിൽ ഉള്ള ഫുട്ടേജ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ വെള്ളത്തിനടിയിലെ ഉള്ള ആദ്യത്തെ ഫുട്ടേജാണ്. നമ്മുടെ ആക്ഷൻ ക്യാമറയിൽ ആദ്യമായിട്ട് എടുക്കുന്നതാണ് വെള്ളത്തിനടിയിലെ ഫുട്ടേജ്. അപ്പോഴത്തേ ഏകദേശം നമ്മൾ മീനിൻ്റെ കുളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുണ്ട്. ഇത്രയും താഴ്ചയുള്ളൂ. ഞാനിപ്പോൾ കുളത്തിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. അത്രയും താഴ്ചയുള്ളൂ. നമ്മൾ 2 ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റിനകത്താണ് നമ്മൾ മീൻ പിടിച്ച് ഇടുന്നത്. ഇതിനകത്ത് ഒരു ആ നെറ്ററിന് നമ്മൾ പിടിക്കുന്നില്ല. ആ പിടിച്ചേക്കുമ്പോൾ നെറ്ററിനെയും 3 നെറ്ററിനെയും അതുപോലെ തന്നെ നമ്മുടെ ആ സിലോപ്പിയുടെ 2 എണ്ണത്തിനും പിടിക്കുന്നില്ല. ബാലൻസ് നമ്മൾ ഡാമിൽ നിന്ന് കൊണ്ടിട്ടിരുന്ന കാളാഞ്ചിനെ മാത്രമാണ് നമുക്ക് പിടിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഇഷ്ടം പോലെ മീനുകൾ വേറെ കിട്ടുന്നുണ്ട് ചെറിയ മീൻ. അപ്പോൾ ചെറിയ മീൻ ഇപ്പം നമുക്ക് ഇടാൻ പറ്റുന്നൊരു വേറെ കുളമോ ഫിഷ് പൗണ്ടോ വേറെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കുളം പറ്റിച്ച് മീനെ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ. ഇത് നെറ്ററാണ്. അപ്പോൾ നെറ്റർ ഞാനിതിനകത്ത് ആ നെറ്ററിനെയൊക്കെ ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ജസ്റ്റ്. ഭയങ്കര ഓട്ടമാണ് കേട്ടോ മാറി. നമുക്ക് പിടിക്കാനൊന്നും പറ്റണമല്ല. വെള്ളം വറ്റിച്ചിട്ടുള്ള മീൻ പിടുത്തം പോലും പാടാണ്. അതുപോലെ ഇമാരെ കിടന്ന് തെറിക്കണം. പിന്നെ അതുപോലെ ഈ കാളാഞ്ചിനെ പിടിക്കുമ്പോൾ വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. ഇത് കാളാഞ്ചിക്ക് ഭയങ്കരമായിട്ട് ഇമാരെങ്ങും മുള്ള്
അങ്ങ് വിരിച്ചങ്ങ് നിൽക്കുന്നു. ഒരു ചിറക് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മുള്ളാണ്. അപ്പം ആ മുള്ളങ്ങ് വിരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൂടെ മൊത്തം അത് കയറി, എൻ്റെ കൈക്കകത്ത് മൊത്തം കയറിയായിരുന്നു കേട്ടോ. അത് പിടയ്ക്കുന്ന പിട കണ്ടില്ലേ, തെറിച്ച് ചാടി രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയാണ് ഇമാര്. വെള്ളം ഫുള്ള് കലങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ തന്നെ മീനുണ്ട്, ഏകദേശം ഒരു 10-20 മീനുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്കതിനെ പിടിക്കാൻ ഇതിനെ കാണാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ കേസ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് തപ്പിയൊക്കെ നോക്കിയാണ് നമ്മൾ ഇതിൻ്റെ അന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരുപാട് ഇതിനകത്തിട്ടിട്ട് ഒത്തിരി വളർന്നിട്ടൊന്നുമില്ല, ഒരു 5-8 മാസമായ മീനായിരുന്നു. ഇപ്പോൾ 8 മാസത്തോളം, 8 മാസം 9 മാസം ആയത് ഇപ്പം. പക്ഷേ എങ്കിലും നമ്മളത് മീൻ എന്നിട്ട് അതുപോലെ ഒത്തിരി വളർന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇതിനകത്ത് ഓടി നടക്കാനുള്ള ഒരു സ്പേസിൻ്റെയും അതെല്ലാത്തിൻ്റെയും കുറവായിരിക്കും. പിന്നെ നമ്മൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി നമ്മളിത് സെറ്റ് ചെയ്തെന്നുള്ളൂ ആ ഒരു കുളം. അപ്പോൾ അതിനകത്ത് ഇത് ഉപയോഗിക്കാണ്ട് കിടന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇതിനകത്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് ഫുള്ള് അഴുക്കായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത്, അപ്പോൾ ഈ വേസ്റ്റും കാര്യങ്ങളൊന്നും അതിൻ്റെ തരാണ്ടിരിക്കാൻ വേണ്ടി ഞാനത് ജസ്റ്റ് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്ത് റെഡിയാക്കിയെടുത്താണ്. റെഡിയാക്കിയെടുത്ത് നമ്മളതിനകത്ത് മീൻ സെറ്റ് ചെയ്താണ്. അപ്പം എന്തെയ്യാ, നമ്മുടെ മോട്ടോർ വലിച്ച അതിന് മോട്ടറിനകത്ത് ചെളിയേറി വെള്ളം നിന്ന് പോയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വലിച്ചു പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ മോട്ടർ നനക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചെളിക്കകത്തുനിന്ന് ഉണ്ടോ മീൻ വെള്ളം പിന്നെയും വലിക്കാൻ തുടങ്ങി. നല്ല കട്ട ചെളിയാണ് കേട്ടോ കയറിയായിരുന്നത്. അപ്പം നമ്മൾ ഈ സിലോപ്പി അല്ലാണ്ട് അതിൻ്റെ കൂടുതൽ നമ്മൾ വേറെ കുറച്ച് മീനുകളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെറുമീൻ്റെ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഞാനത് വാർക്കയുടെ മേളിൽ നിന്നുള്ള വെള്ളം ഈ ഓസ് കണക്ട് ചെയ്തൊരു കറുത്ത ഓസ് വെക്കുന്നുണ്ട്. ആ ഓസ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി മഴ പെയ്യുമ്പോൾ ആ വെള്ളം നേരെ വാർക്കയുടെ മേളിൽ നിന്നുള്ള വെള്ളം നേരെ ടാങ്കിലേക്ക് വന്ന് ചാടി ടാങ്കിൽ നിറഞ്ഞ് തന്നെ ഫിൽട്ടർ ചെയ്ത് പൊക്കോളുമായിരുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വെള്ളം നിറഞ്ഞ് വെത്തിപ്പോയപ്പോൾ ആ മീൻ ചെറുതായി കാരണം നെറ്റിനടിക്കൂടെ ചാടിപ്പോയി. അപ്പോൾ നമ്മളത് കണ്ടില്ല. അപ്പോൾ ഞാൻ ഈ കുളം വറ്റിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് മനസ്സിലാകുന്നത്. അത് സിലോപ്പിയുടെ കുഞ്ഞിന് തന്നെയാണ് ഫുള്ള് നമുക്ക് കിട്ടുന്നത്. ഇതിന് ഫുള്ള് നമ്മൾ ഡാമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇട്ടിരുന്നായിരുന്നു കേട്ടോ. അല്ലാണ്ട് നമ്മൾ മേടിച്ചതൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് ഇങ്ങനെ പോകുന്ന സമയത്താണല്ലോ തെറിക്കുവാണ് കിടന്ന് ഭയങ്കര വഴുവഴുപ്പം ഇപ്പോൾ പിടിക്കാൻ പറ്റണല്ലോ. ആ സമയത്ത് കയ്യലൊക്കെ മുഴുവൻ നിറയെ മുള്ള് കയറി നമ്മുടെ കയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ബക്കറ്റ് കിടക്കുന്ന സമയത്താണല്ലോ ചെറിയ ബക്കറ്റായ നമ്മൾ ഒരു ബക്കറ്റിനെ ഒന്ന് ചെറി തെറിച്ച് ചാടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ജസ്റ്റ് ഒരു വലയിട്ട് മൂടി വെച്ചിരുന്നത്. അത് നമ്മൾ ശരിക്കും ഫിഷിങ്ങിന് പോകുമ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മീനിനെ നമ്മൾ വൈകുന്നേരം വരെ ജീവനോട് വെച്ചിട്ട് അതിന് ഫ്രഷായിട്ട് കൊണ്ടുവരാൻ വേണ്ടി തന്നെ നമ്മൾ ആ വലയ്ക്കുള്ളിലാക്കിയിട്ട് നമ്മളത് വെള്ളത്തിലേക്ക് ഇടാറാണ് ചെയ്യുന്ന പതിവ്. അപ്പോൾ ആ നെറ്റ് അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ആ നെറ്റ് അതിൻ്റെ മേളിലേക്ക് എടുത്തിട്ടുന്നുള്ളു. വെള്ളം നല്ല രീതിയിൽ ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോട്ടറിനടിച്ച് കളയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫുള്ള് വെള്ളം അടിച്ച് വറ്റിച്ച് കളഞ്ഞു. അതിനുശേഷം പിന്നെ ഇത് കോരി പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര നേരത്തേക്കും തന്നെ നമുക്ക് മീനിനെ ഏകദേശം ഫുള്ള് കാണാൻ പറ്റി. പിന്നെ ഈ ചെളിയുള്ള കാരണം ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെളി ഇട്ടില്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു നാച്ചുറല കിട്ടത്തില്ല. അപ്പം പിന്നെ നമ്മളിൽ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് വെള്ളം മാറേണ്ടി വരും. ഞാനിതിനകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസമൊക്കെ കൂടുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് വെള്ളം മാറിക്കൊണ്ടിരുന്നത് വേനൽക്കാലത്ത്. അല്ലാത്ത മഴയുടെ സമയത്ത് പിന്നെ നമുക്ക് ആവശ്യമില്ല, വെള്ളം മാറേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ഓൾറെഡി ഇപ്പോഴും വെള്ളം വന്ന് നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഓക്സിജൻ്റെ അളവും കറക്റ്റായിട്ട് കിട്ടും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് ഈ മീനെല്ലാം വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ആ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും ഈ സബ്മേഴ്സിബിൾ പമ്പ് മേടിച്ചത്. അപ്പോൾ ഈ സബ്മേഴ്സിബിൾ പമ്പ് മേടിച്ചിട്ട് അത് വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അറ്റം ആ വെള്ളം ആ പോണ്ടിലേക്ക് തന്നെ ചാടിക്കും. ആ പോണ്ടിലേക്ക് തന്നെ ചാടുമ്പോഴേക്കും ഓൾറെഡി നമുക്ക് ഓക്സിജൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും, പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഏകദേശം നമ്മുടെ മീനൊക്കെ പിടിച്ച തീരാറായി തോന്നുന്നു. ഇനിയിപ്പോൾ കുറച്ച് മീനും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ ഇതൊന്ന് വറ്റിച്ച് ഈ മീനൊന്ന് പിടിക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ ഇത് കേട്ടില്ല, ഇത്രയും മീൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെടുക്കുന്ന ആ ചെറിയ മീൻ നമ്മൾ തിരിച്ചു വിടാനാണ് ചെയ്യുന്നത്. ഇപ്പം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ പിന്നെ ഇതിൻ്റെ അകത്തൊരു
ഫുള്ളായിട്ട് ഇതിനകത്തിട്ട് നമുക്ക് മീനെ ശരിക്കും വളർത്താനൊന്നും പറ്റില്ല, കാരണം മീൻ ഒത്തിരി വളരുമൊന്നുമില്ല. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മീനിന് ഓടിപ്പാഞ്ഞ് നടക്കാൻ പറ്റുന്നൊരു ഇതില്ലാത്തതുകൊണ്ട്, ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും നമുക്കിതും പറ്റുന്നില്ല. അപ്പം ഈ മീൻ പിടിച്ചതിന് ശേഷം ഇതിന് മേളിൽ ഓറിംഗും കൂടെ മാറുന്നത് നമ്മൾ ഇച്ചിരി കൂടെ ഈ കുളം ഒന്ന് വലുതാക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അന്നേരം എനിക്ക് ഈ കുഞ്ഞുങ്ങളെ എന്തപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തായാലും തിരിച്ച് വിടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വേറെ ഇടാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പം അത് നമുക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മളെന്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് പറ്റിച്ച് ഈ മീനെ പിടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനകത്ത് വെള്ളം റീഫില്ല് ചെയ്ത് നിറച്ചിട്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ തിരിച്ചു വിടുകയാണ്. പിന്നെ നമ്മൾ വേറെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കാളാഞ്ചിര കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. കാളാഞ്ചി ഒത്തിരി വലിയ സൈസൊന്നും അതിൽ ഒരു 100 ഗ്രാം 150 ഗ്രാമൊക്കെയുള്ളൊന്നും വലിപ്പം വെച്ചല്ല. പിന്നെ നമ്മളത് ഒത്തിരി അങ്ങനെ വളർത്താൻ ഉദ്ദേശിച്ചിട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മളിതിനെ പിടിക്കുന്നത്. പിന്നെ ഈ പൂണ്ടിൻ്റെ മുകളിൽ വലയിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാമ്പ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാമ്പ് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പിടിച്ചിട്ട മീൻ വരെ വെള്ളത്തിൽ അതിനൊന്ന് തെറിച്ച് ചാടുകയാണ് അവൻ. അവർ ചാടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. കണ്ടില്ലേ, ഇതിനകത്ത് നമുക്കിതേ 3 നെട്ടറിനെയും ഒരു സിലുവപ്പയുടെ കളറിലൊരു കുഞ്ഞിനെയുണ്ട്. 4 മീൻ അതിനകത്തുണ്ട്. അതിനെ നമുക്ക് തിരിച്ചു വിടേണ്ടതാണ്. അപ്പം ഇപ്പുറത്തെ ബക്കറ്റിനകത്തുള്ള അതിൻ്റെ അകത്ത് ഒരു സിലുവപ്പയുണ്ട്, ഒരു കളറിലൊരു ഓറഞ്ച് കളറിലുള്ള സിലുവപ്പയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇതിനകത്തേക്ക് തിരിച്ചു വിടുന്നുണ്ട്. ബാക്കിയുള്ള മീനുകളെല്ലാം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ മീനിനൊക്കെ പിടിച്ച് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് മീനൊന്നുമില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് മീനെയും കൂടെ കൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.